നമസ്തേ അമൃത ബിന്ദവഹ എന്നുള്ള പാഠത്തിലെ ഇനി പഠനപ്രവർത്തനങ്ങളാണിനി എടുക്കുന്നത് ശ്രദ്ധിച്ചു കേൾക്കൂ പഠനപ്രവർത്തന ഉച്ചാരണം ധനം അവിദ്യസ്യ ഭൂഷണം കണ്ഠസ്യ പുച്ഛേ തക്ഷക സർവാംഗേ മസ്തകേ മക്ഷിക ശ്രോത്രം അടുത്തത് ശബ്ദാർത്ഥ ശബ്ദങ്ങളുടെ അർത്ഥങ്ങൾ ഭൂഷണം ഓണമെൻറ്റ് ആഭരണം സത്യം ട്രൂത്ത് ശ്രോത്രം ഇയർ ചെവി അലസഹ ലേസി മടിയൻ അവിദ്യ അൺഎജ്യൂക്കേറ്റഡ് വിദ്യാഭ്യാസം ഇല്ലാത്തവൻ വിദ്യയില്ലാത്തവൻ അധനഹ പൂ പാവപ്പെട്ടവൻ ധനികനല്ലാത്തവൻ ദരിദ്രൻ വൃശ്ചികഹ സ്കോർപ്പിയോ തേൾ തക്ഷകഹ സർപ്പൻ പാമ്പ് മസ്തകേ ഹെഡ് തലയിൽ ദന്തേ ഇൻടൂത്ത് പല്ലിൽ പുച്ഛാല് പിന്നെ അടുത്തത് പര്യായ പദങ്ങൾ പര്യായ പദാനി പര്യായ പദങ്ങൾ എന്ന് പറഞ്ഞ സമാന പദങ്ങൾ എന്നർത്ഥം ഇതിൽ ഹസ്ത കരഹ പാണി അതായത് കൈ എന്നർത്ഥം തക്ഷകഹ നാഗഹ സർപ്പഹ അതായത് പാമ്പ് എന്നുള്ളതിൻ്റെ പര്യായ പദങ്ങളാണ് അത് ഇനി വർണ്ണവിശ്ലേഷണമാണ് അതെങ്ങനെ ചെയ്യണമെന്ന് നോക്കൂ ഹസ്തസ്യ ഹ് പ്ലസ് ആ പ്ലസ് സ് പ്ലസ് ത പ്ലസ് ആ പ്ലസ് സ് പ്ലസ് യു പ്ലസ് ആ അടുത്തത് ഭൂഷണം ഭൂ എന്നുള്ളത് എങ്ങനെ വരും ഭൂ പ്ലസ് ഊ ഷ ഷ പ്ലസ് അ നം എന്നുള്ളത് ണ് പ്ലസ് അം അങ്ങനെ ഭൂഷണം അടുത്തത് പുച്ഛേ പൂ എന്നുള്ളത് പൂ പൂ പ്ലസ് ഉ പൂ പിന്നെ ഛേ എന്നെങ്ങനെ വരിക ച പ്ലസ് പിന്നെ അടുത്ത ച പ്ലസ് എ പുച്ഛേ ഞാൻ അടുത്തത് വൃശ്ചികഹ വൃ എന്നെങ്ങനെ വരിക വ പ്ലസ് ഋ ചു ഇനി കഹ എന്ന് വരുമ്പോൾ ക പ്ലസ് അഹ അടുത്തത് വിദ്യ വി എന്നുള്ളത് വി പ്ലസ് ഇ വി വിദ്യ എന്നുള്ളത് ക പ്ലസ് യു പ്ലസ് അതെ ഇത്രയും വാക്കുകൾ കൂടിച്ചേർന്നാണ് വിദ്യ ഇതെങ്ങനെ എന്ന് മനസ്സിലായല്ലോ അടുത്തത് ഷഷ്ഠി വിഭക്തി എങ്ങനെ വരിക എന്നുള്ളതാണ് നമ്മൾ അഞ്ച് വിഭക്തികൾ പഠിച്ചു ഇനി ആറാമത്തെ വിഭക്തിയാണ് ബാലസ്യ ബാലയോർ ബാലാനാം അകാരാന്തം പുസ്യ പ്യയോ ആനാം ഇങ്ങനെയാണ് വരുന്നത് ഏകവചനം ദ്വിവചനം ബഹുവചനം അല്ലേ ബാലസ്യ ബാലയോർ ബാലാന അതുപോലെ ദേവഹ എന്നുള്ളതിൻ്റെ ഷഷ്ടി വിഭക്തി ദേവസ്യ ദേവയോ ദേവാനാം സിംഹ എന്നുള്ളതിൻ്റെ സിംഹസ്യ സിംഹയോ സിംഹാനാം ഗജഹ ഗജസ്യ ഗജയോ ഹോ ഗജാനാം കൃഷ്ണഹ എന്നുള്ളത് കൃഷ്ണസ്യ കൃഷ്ണയോ ഹോ കൃഷ്ണാനാം ഈ ഷഷ്ടി വിഭക്തിയുടെ അർത്ഥം എന്താണ് ഇക്ക് ഉഡേ എന്നൊക്കെ അർത്ഥം പ്രധാനമായിട്ട് വരുന്നത് ബാലസ്യ പറഞ്ഞാൽ ബാലൻ്റെ ബാലയോഹോ പറഞ്ഞാൽ രണ്ട് ബാലന്മാരുടെ ബാലാന എന്ന് പറഞ്ഞാൽ കുറേ ബാലന്മാരുടെ അങ്ങനെ എല്ലാതിൻ്റെയും അർത്ഥം വരും ഇനി ഇതുപോലെ കുറച്ച് വാക്കുകൾ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഷഷ്ടി ഏകവചനം ദ്വിവചനം ബഹുവചനം പൂരിപ്പിക്കാം അതിൽ ഒരു ഉദാഹരണം ടീച്ചർ കാണിച്ചു തരാം നമുക്ക് കൃഷ്ണസ്യ കൃഷ്ണയോഹോ കൃഷ്ണാന ബാക്കിയുള്ളത് നിങ്ങൾ ടെക്സ്റ്റിൽ നോക്കിയിട്ട് ഉദാഹരണത്തിനനുസരിച്ച് പൂരിപ്പിക്കുക കേട്ടോ അടുത്തത് ശ്ലോകത്തിൽ നിന്ന് ഷഷ്ടി വിഭക്തി പദങ്ങൾ തിരഞ്ഞെടുക്കാനായിട്ട് പറയുകയാണ് അപ്പോൾ ആദ്യത്തെ ഹസ്യ ആദ്യത്തെ പദത്തിൽ പിന്നെ ഏതൊക്കെയാണ് വരുന്നത് കണ്ഠസ്യ പിന്നെ അടുത്ത പദം ശ്രോത്രസ്യ എന്ന് വരുന്ന പദങ്ങൾ രണ്ടാമത്തെ ശ്ലോകത്തിൽ നോക്കൂ അലസസ്യ അവിദ്യ സ്യ അധനസ്യ അമിത്രസ്യ അല്ലേ മൂന്നാമത്തെ പദ്യത്തിൽ നോക്കൂ വൃശ്ചിക മക്ഷിക്കായ തക്ഷകസ്യ ദുർജനസ്യ കണ്ടോ കസ്യ ഭൂഷണം ദാനം ആരുടെ ഭൂഷണമാണ് ദാനമായിട്ടുള്ളത് ഹസ്തസ്യ കിം കണ്ഠസ്യ ഭൂഷണം എന്താണ് കണ്ഠത്തിൻ്റെ ഭൂഷണമായിട്ടുള്ളത് സത്യം കസ്യ സുഖം ദുർലഭം ആരുടെ സുഖം ദുർലഭമായിട്ടുള്ളത് അമിത്രസ്യ അതായത് മിത്രങ്ങൾ ഇല്ലാത്തവർക്ക് വൃച്ചികസ്യ വിഷം കുത്ര തേളിൻ്റെ വിഷം എവിടെയാകുന്നു ഉച്ച അതിൻ്റെ വാല് അത് മനസ്സിലായോ ഈ ഭാഗം പിന്നെ പദ്യത്തിൽ ഉചിതമായ പദം ഉപയോഗിച്ചിട്ട് സുഭാഷിതം പൂരിപ്പിക്കാനാണ് ഇത് സുഭാഷിതം പഠിച്ചു കഴിഞ്ഞിട്ട് എഴുതുക എല്ലാവർക്കും നമസ്തേ